മനുഷ്യന്റെ വീഴ്ചയോടുള്ള ബന്ധത്തിൽ ഒരു ഒരു പഴയ പൂർവ്വ കാലത്തൊരു കഥ. മനുഷ്യ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ഒരു പൂർവ്വ എൻഷ്യന്റ് ലെജൻഡ്. അതിനകത്ത് ഇങ്ങനെയാണ് പാമ്പ് ഹൗവയുടെ എടുക്കുന്നത്. ഹൗവയാണ് ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ വുമൺ, അന്ന് അവളെ ഉള്ളായിരുന്നു. അവളുടെ അടുക്കൽ വന്ന് പാമ്പ് പറയാണ്, മാഡം അറിയാം, യു ആർ എ വെരി ബ്യൂട്ടിഫുൾ. If you eat this tree, the fruit of this tree, you will become more beautiful. ഇപ്പഴം തിന്നാ നീ എന്താവുന്ന ബൈബിളിൽ എവിടാന്ന് ചോദിച്ചേക്കരുത്. ഞാൻ അതുകൊണ്ട് ആദ്യം പറഞ്ഞത് ഏൻഷ്യന്റ് കാലത്തെ ജൂയിഷ് ലെജൻഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഏതോ ഒരു മിഡ്രാഷിലുള്ള ഒരു കഥയാണ്. സൈറ്റാൻ വന്നിട്ട് ചോദിക്കുക, നീ ഇത് കഴിച്ചാൽ നീ ഭയങ്കര സുന്ദരിയാവും. അവ പറഞ്ഞു, കോമ്പറ്റീഷൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, ഞാനല്ല ഇവിടെ ഭൂമി. ഇനിയിപ്പം സൗന്ദര്യം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇങ്ങേർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ആമേ, ഇനിയിപ്പോൾ എൻ്റെ സൗന്ദര്യം ഇച്ചിരി കുറഞ്ഞാലും ആദം എന്നെ കളഞ്ഞിട്ട് പോകത്തില്ല, കാരണം വേറെ ഇല്ലല്ലോ. ഹി വാസ് ദ സേഫസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്, ബ്യൂട്ടിഫുൾ വുമൺ. അപ്പൊ സേറ്റാൻ പറഞ്ഞു, നീ ഇത് കഴിച്ചു നീ മോർ ബ്യൂട്ടിഫുൾ ആകും. അപ്പൊ സാത്താനെ നോക്കിയിട്ട് ഇവള് പറഞ്ഞു, നോ കോമ്പറ്റീഷൻ, ഐ ഡോണ്ട് വാണ്ട് ടു ബി മോർ ബ്യൂട്ടിഫുൾ ബിക്കോസ് ഐ ആം ഓൾറെഡി ബ്യൂട്ടിഫുൾ. അപ്പൊ സാത്താൻ നീ എന്ത് ചെയ്യാൻ പറ്റും? സാത്താനെ പാമ്പ്, സാത്താനല്ല പാമ്പ് പറഞ്ഞു, യുനോ ആദമിന് വേറൊരു ബ്യൂട്ടിഫുൾ കണക്ഷൻ ഉണ്ട്. ആദമിന് വേറൊരു ഭാര്യയുണ്ട്. അവൻ ആ ഭാര്യയെ കാണിക്കാനായിട്ട് ഇവൻ ഒരു വലിയ മലയുടെ മുകളിൽ കൊണ്ടുപോയി ഒരു വലിയ ഗുഹയ്ക്കകത്ത് കൊണ്ട്. ഗുഹയ്ക്കകത്ത് ഒരു കുളമുണ്ട്, ഒരു ഉറവയുണ്ട്. അപ്പോൾ ഇവളെ ഇതിനകത്തോട്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞു, അകത്തോട്ട് കൊണ്ടുപോയി ഈ ഗുഹയ്ക്കകത്ത് പോയി നോക്കിക്കോ, ആദമിന്റെ ഒറിജിനൽ വേറെ രണ്ടാമത്തെ ഭാര്യയെ കാണാമെന്നുള്ളു. എവിടെ നേരെ ചെന്നു? ഗുഹയ്ക്കകത്തോട് ചെന്നു. ഒരു നല്ല വെള്ളമാണ്. അവളെ ഇങ്ങനെ നോക്കുകയും ഒരു വുമൺ, ആ സുന്ദരിയായ വുമൺ, നേരെ ഒറ്റ ഓട്ടത്തിനോടി വന്ന് മരത്തിലെ പഴം തിന്നെന്ന് കഥ പറഞ്ഞു. ആകപ്പാട് ഒരു വുമണേ ഉള്ളൂ, പക്ഷെ ആ വുമൺ ഇതാണെന്ന് ഇവക്ക് മനസ്സിലായിട്ടില്ല. കാരണം സ്വന്തം ഇമേജ് തിരിച്ചറിയാൻ പറ്റാതെ പോയി. അപ്പൊ ഒരു വേദശാസ്ത്രജ്ഞൻ, ഒരു പഴയ യഹൂദ റബ്ബ് പറഞ്ഞ, റബി പറഞ്ഞാ അതുകൊണ്ടായിരിക്കാം മണവാട്ടി സഭയോട് പറഞ്ഞത്, മൂടുപടം മാറ്റിയിട്ട് കണ്ണാടിയിലോട്ട് നോക്കി ഒറിജിനൽ ഇമേജ് എന്താണെന്ന് മനസ്സിലാക്കി പാരഡൈസിലേക്ക് തിരിച്ചു വരാൻ. നീ ആരാന്ന ബോധം നശിച്ചത് കൊണ്ടാ നീ പറുദീസ വിട്ട് വെളി പോയെങ്കിൽ, നീ ആരാന്ന ബോധത്തിലേക്ക് തിരിച്ചു വരുന്ന വരവിന്റെ പേരാണ് റെസ്റ്റോറേഷൻ ടു ദ പാരഡൈസ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ കണ്ണ് തമ്പുരാൻ തുറക്കാൻ പോകുന്ന ആരാ തുറന്നേ പറ്റൂ. ഒരു നിമിഷം പോലും ഇനി അങ്ങോട്ട് പോണ്ട. ഇന്ന് രാത്രി ട്രൂ ഐഡന്റിറ്റിയിലേക്ക് റെസ്ക്യൂ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നിന്റെ ഇമേജ് റെസ്റ്റോർ ആയാലേ തമ്പുരാന്റെ പദ്ധതി റെസ്റ്റോർ ആകത്തുള്ളൂ. ആർ യു റിയലി ഹാപ്പി പീപ്പിൾ ഓഫ് ഗോഡ്? ഹല്ലേലൂയ. അതുകൊണ്ടാ മൂടിയ മൂടുപുട മാറിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. ഇപ്പൊ ഞാൻ ഇത് 999 പ്രാവശ്യം ഇത് പറയുന്നത്. ഐ ലവ് ദാറ്റ് വേർഡ്. എത്രത്തോളം നീ ആ ആളിനെ കണ്ടുകൊണ്ടിരിക്കുമോ അത്രത്തോളം നീ മാറിക്കൊണ്ടിരിക്കും. എത്രത്തോളം നീ അവനെ നോക്കിക്കൊണ്ടിരിക്കുമോ അത്രത്തോളം നീ മാറിക്കൊണ്ടിരിക്കും. കാരണം നീ ദൈവത്തെ, നീ ജനിച്ചപ്പോളെ നീ കണ്ടത് അവന്റെ മുഖമാണ്. അവിടെ റിപ്പീറ്റ് ദാൻ മെസ്സേജ് അഗൈൻ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. ദൈവത്തിന് വേദവസം എന്താ പറഞ്ഞത്? ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. എനിക്ക് തോന്നുന്നു ദൈവം എന്നവന്റെ മൂക്കിലോട്ട് ഊതിയപ്പോൾ ദൈവത്തിന്റെ ഒറിജിനൽ മനുഷ്യൻ ഈ മണ്ണിനകത്തേക്ക് കയറി. കണ്ണ് തുറന്നു. കണ്ണ് തുറന്നപ്പോൾ അവൻ ആദ്യം കാണുന്നത് അവന്റെ ഡാഡി അവനെ ഉമ്മ വെക്കുന്നതാണ്. ഡാഡി ചുംബിക്കുന്നതും കണ്ട് ജീവിതം തുടങ്ങിയവനാ മനുഷ്യൻ. അനാഥത്വം കണ്ട് ആരംഭിച്ചതല്ല മനുഷ്യത്വം, പിതാവിന്റെ ചുടുചുംബനം ഏറ്റുവാങ്ങി തുടങ്ങിയതാ മനുഷ്യത്വം. ഇന്ന് രാത്രിയിൽ നിന്നെ ചുംബിക്കാൻ ഡാഡി ഇവിടെ ഉണ്ട്. അവന്റെ ഒറ്റ ചുംബനം നിന്റെ ലൈഫിനെ മൊത്തം റെസ്റ്റോർ ചെയ്യും. ഹൃദയത്തിന്റെ മുറിവുകളെ മൊത്തം കെട്ടും.
അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദൈവം അവരെ അനുഗ്രഹിച്ചു. ഞാൻ ആ വാക്യം വീണ്ടും ഒന്ന് ആവർത്തിക്കാം. ദൈവം അവരെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു എന്ന വാക്യം കൊടുത്തിരിക്കുന്നത് പദം എന്താ? ബറാക്ക് അറിയാലോ. ബറാക്ക് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അഡോർ ചെയ്തു, അഡോർ ചെയ്തു. ദൈവം മനുഷ്യന്റെ മുമ്പിൽ മുട്ടും മടക്കിയിരുന്ന് അവനെ ചുംബിക്കുകയല്ല, അവനെ അഡോർ ചെയ്തു, അവനെ ആശ്ലേഷിച്ചു, അവനെ പുകഴ്ത്തി. ഭൂമിയിലെ ആദ്യത്തെ ആരാധന മനുഷ്യൻ ദൈവത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ചതല്ല, ഭൂമിയിലെ ആദ്യത്തെ ആരാധന ദൈവം മനുഷ്യന്റെ മുമ്പിൽ കാഴ്ചവെച്ചതാണ്. നരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യണം. മുട്ടുമടക്കി തമ്പുരാൻ അവനെ അത് കണ്ട് തുടങ്ങിയത് ക്രിസ്തീയം. എനിക്ക് തോന്നുന്നു അതിലേക്ക് തിരിച്ചു വരാത്തിടത്തോളം കാലം ഇതിനകത്ത് സ്വസ്ഥത വരത്തില്ല. പപ്പ നിന്നെ സ്നേഹിക്കുന്നത് അറിയാത്തടത്തോളം കാലം നിന്റെ അകത്ത് ആനന്ദം വരത്തില്ല. അതുകൊണ്ട് ആ മുടിയമ്പുത്രൻ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഉടുപ്പല്ല ആദ്യം കൊടുത്തത്, ഫുഡല്ല ആദ്യം കൊടുത്തത്, ഓടിപ്പോയി ഇരിക്കാൻ ഒരു സ്ഥലമല്ല ആദ്യം കൊടുത്തത്, അപ്പൻ ആദ്യം കൊടുത്തത് കെട്ടിപ്പിടിച്ചവന്റെ തോളിലേക്ക് വീണ് മാറി മാറി അവനെ ചുംബിച്ചു. എന്താ അതിന്റെ അർത്ഥം? ആദാമിന് ലഭ്യമായത് ഇതാണ് തുടക്കത്തിൽ, ഇതാ നഷ്ടപ്പെട്ടു പോയത്, തിരിച്ചു തരാൻ പിതാവായ ദൈവം അവനെ വീണ്ടും ആവർത്തിച്ച് ചുംബിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ എൻ്റെ ഡാഡി നമ്മുടെ സ്വർഗീയ അപ്പൻ്റെ ചുംബനം വാങ്ങിയിട്ട് നീ ഇവിടുന്ന് പോകാവൂ. നീ ആർക്കും വേണ്ടാത്തവനായിരിക്കും, പണം കുറവായിരിക്കും, കഴിവ് കുറവായിരിക്കും, നിനക്ക് വാക്ചാതിര്യം ഉണ്ടായിരിക്കത്തില്ല, ഒരു പക്ഷെ നിന്റെ കുടവും കുലവും ഒക്കെ ചെറുതായിരിക്കാം. പക്ഷെ മറക്കല്ലേ, മുഖപക്ഷം കൂടാതെ ഇന്ന് രാത്രിയിലും നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ താലോലിക്കുന്ന, നിന്നെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്ന ഒരുവൻ നിനക്കുണ്ടെന്ന ബോധം ഇന്ന് രാത്രി തിരിച്ചു വരണം. നിന്റെ ഐഡന്റിറ്റിയിലേക്ക് മടങ്ങി വരണം. Praise the Lord. He rescued the integrity of our original identity and revealed that we have always been his own from the beginning, even before the time was. എന്ന് പറഞ്ഞാൽ ഭൂമി തുടങ്ങുന്നതിന് മുമ്പ് നമ്മളുണ്ട്. മനുഷ്യന് മൂന്ന് ബർത്താണ്, മൂന്ന് ബർത്ത്. ഫസ്റ്റ് ബർത്ത് ബിഫോർ ദ ടൈം, നമ്മൾ ജനിച്ചത് ഭൂമി തുടങ്ങുന്നതിന് മുമ്പ്. അത് ദൈവത്തിൽ പിറന്നവരാ നമ്മൾ. ഒരു ഹല്ലേലൂയ. ഇതൊന്നും കൂടെ മനസ്സിലാക്കാൻ നിന്റെ ബുദ്ധിക്ക് പറ്റില്ല, നിന്റെ കുഞ്ഞൻ ബുദ്ധിക്ക്. ആദ്യത്തെ ബർത്ത് ദൈവത്തിൽ പിറന്നു. നാം നമ്മുടെ ഛായയിലും സ്വരൂപത്തിലും മനുഷ്യനെ എങ്ങനെയാണെന്നറിയാം. ഞാൻ ഇന്ന് രാവിലെ അത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു പ്രത്യേക ചിന്ത പറയാം. ഈ ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യായത്തിൽ സൃഷ്ടിപ്പ് വായിച്ചു നോക്കണം. അവിടെ പറയുന്നത് ദൈവം സകല വൃക്ഷങ്ങളെയൊക്കെ സൃഷ്ടിച്ചു. നിങ്ങൾ വായിച്ച ഉൽപ്പത്തി എടുത്തു, ബാക്കി എല്ലാവർക്കും അറിയാമായിരിക്കും. എനിക്കൊന്ന് എടുത്തെടുത്ത് ആ ഉൽപ്പത്തി ഒന്നാമത്തെ പേജെല്ലാം കീറിയിരിക്കുമായിരിക്കും. ഇപ്പം ഒന്നാമധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം, ഭൂമിയിൽ നിന്ന് പുല്ലും ല്ലേ, പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതതരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് കൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭൂമിയിൽ നിന്ന് പുല്ലും അതത് തരം വിത്തുള്ള ഇതിനകത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അറിയാമോ? ഭൂമിയിൽ നിന്ന് വൃക്ഷത്തെ ഉണ്ടാക്കി അതിനകത്ത് വിത്തിട്ടു. ആ വിത്ത്, ആ വിത്തിന് അതിൻ്റെ ഫലം കായ്ക്കാൻ കപ്പാസിറ്റി ഉണ്ടെന്ന്. പ്ലാവിനെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞ, പ്ലാവേ നിന്റെ അകത്തുണ്ടാകുന്ന ചക്കക്കുരുവിന് നിന്നെ പോലുള്ള പ്ലാവിനെ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇറ്റ്സ് ഓൺ കൈൻഡ് സീഡിനകത്ത് ഇറ്റ്സ് വൺ കൈൻഡ് ക്രിയേഷൻ ഉണ്ട്. ദൈവം സൃഷ്ടിച്ച മൊത്തത്തിൽ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, മരങ്ങൾക്കകത്തെല്ലാം പറഞ്ഞു, എല്ലാ വിത്തിനും അതിൻ്റെതായ തായ് അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി. അതായത് എങ്ങനെ മനസ്സിലായി ഞാൻ പറഞ്ഞു വരുന്നത്, അതത് തരം ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ, അതത് തരം, അതായത് ഇറ്റ്സ് ഓൺ കൈൻഡ്. They can produce its own kind. മത്സ്യത്തോട് പറഞ്ഞു ഇറ്റ്സ് ഓൺ കൈൻഡ്, പറവയോട് പറഞ്ഞു ഇറ്റ്സ് ഓൺ കൈൻഡ്, മരങ്ങളോട് പറഞ്ഞു ഇറ്റ്സ് ഓൺ കൈൻഡ്, ഏ പുല്ലിനോട് പറഞ്ഞു നിനക്കും നിന്നെ പോലുള്ളതിനെ പ്രൊഡ്യൂസ് ചെയ്യാം. ആശയം മനസ്സിലാവുന്ന എൻ്റെ കൂടെ വരണം. ഭൂമിയിലുള്ള കുഞ്ഞു 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 കൊതുകിനോട് പറഞ്ഞു, ഏ കൊതുവേ നീ കുഞ്ഞു സാധനം, പക്ഷെ നിനക്ക് യു ക്യാൻ പ്രൊഡ്യൂസ് യുവർ ഓൺ കൈൻഡ്. അപ്പൊ ദൈവം സൃഷ്ടിച്ചു നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിക്കകത്തെല്ലാം തന്നെ പോലെ അതിനെ പോലെ ഒന്നിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി എല്ലാത്തിനും ഉണ്ട്. ഒടുവിൽ ത്രീ ഏക ദൈവം, ട്രയൂൺ ഗോഡ്, ഫാദർ, സൺ ആൻഡ് ദ ഹോളി ഗോസ്റ്റ് അവിടെ നിന്നുകൊണ്ട് ഒറ്റ വിളി വിളിച്ചിട്ട് പറയുകയാണ്, ഡഡഡ ഈ ലോകത്തെ നമ്മൾ സൃഷ്ടിച്ചതിനെല്ലാം അതിൻ്റെ കൈൻഡ് ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ അതേ കൈൻഡിനെ നമുക്ക് മണ്ണ് കൊണ്ടുണ്ടാക്കാം. ഹല്ലേലൂയ. കരമുയർത്തി ആമേൻ ഉറക്കെ പറഞ്ഞാൽ, ഹേ മരങ്ങൾക്ക് അതിൻ്റെ വിത്തിന് അതിനെ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ത്രിയേക ദൈവത്തിൻ്റെ നടുവിലെ നിത്യതയുടെ പദ്ധതി പറയുന്നു, നമ്മുടെ അതേ കൈൻഡ്, നമ്മുടെ ഡി എൻ എ ഉള്ള, നമ്മുടെ സ്വരൂപമുള്ള, നമ്മുടെ സാദൃശ്യമുള്ള മനുഷ്യനെ ഉണ്ടാക്കുക. മനസ്സിലായവരാമേനുറക്കപ്പറ. ഇന്ന് നിങ്ങൾ കാണുന്ന സകല വൃക്ഷ സസ്യ ലതാദികളെല്ലാം അന്ന് സൃഷ്ടിച്ചതിന്റെ പകർപ്പാണെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഞാനും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദേവാദി ദൈവത്തിന്റെ ഇറ്റ്സ് ഓൺ കൈൻഡ്.
God's own kind. Your DNA is God's own DNA. Hallelujah. മാതാവും ഒക്കെ നിന്നെ പേടിപ്പിച്ച് ഭയപ്പെടുത്തിയിട്ടിരിക്കൽ ഇന്ന് രാത്രി ആ ചവറ്റുകൊട്ടയിലേക്ക് ആ ഭയത്തെ വലിച്ചെറിഞ്ഞിട്ട് വിളിച്ചു പറ ഞാൻ ഡാഡിയുടെ കൈൻഡാണ്, ഞാൻ ദൈവത്തിന്റെ കൈൻഡാണ്, ഞാൻ എന്റെ അപ്പന്റെ അതേ ഏ മരങ്ങളെ നോക്കിട്ട് പറ നീ ആ കൈൻഡല്ലേ, ഞാൻ ദൈവത്തിന്റെ കൈൻഡാണ്, പിതാ പുത്ര പരിശുദ്ധാത്മാവിന്റെ ആ ഇമേജാണ് എൻ്റെത്, ആ സ്വരൂപമാണ് എൻ്റെത്, ആ അധികാരമാണ് എൻ്റെത്, ആ നേച്ചറാണ് എൻ്റെത്. ഇന്ന് രാത്രി അത് പ്രാപിച്ചവരുണ്ടെങ്കിൽ വായ് തുറ നാർപ്പിട്ട് സ്തോത്രം ചെയ്യ. ഇന്ന് ഈ ഹോളിനകത്ത് ദൈവം എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. Hallelujah. Father, Son, and the Holy Ghost. Three Ega Devan, the Triune God. Let us make man in our own image and likeness. നേട നമ്മൾ പോയി ഇതിനെ ഒന്നും റൂൾ ചെയ്യത്തില്ല, നമ്മുടെ മക്കൾ പോയി റൂൾ ചെയ്യും. ഈ സൃഷ്ടികളൊന്നും നമ്മളെ കാണത്തില്ല, പക്ഷെ നമ്മുടെ ഇമേജ് ഉള്ള നമ്മുടെ ലൈക്നെസ് ഉള്ള മനുഷ്യരെ ഇവർ കാണാൻ പോകുകയാണ്. ഈ ഭൂമി മുഴുവൻ എന്റെ ഇമേജ് കൊണ്ട് ഞാൻ നിറയ്ക്കും. വേദന വരും. പിശാചിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഞാൻ പറയാൻ പോവാ. അങ്ങനാണെങ്കിൽ ദൈവത്തിന്റെ ഛായയും സ്വരൂപവും അതിന്റെ മഹത്വത്തോടെ ഈ ലോകത്ത് പുനഃസ്ഥാപിക്കപ്പെടുന്ന എന്റെ അന്ന് ദൈവത്തിന് വിരോധമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സകല ഫോൾസ് ഇമേജും താഴെ വീണാ പോകാണ്. അത് മനസ്സിലായത് ശ്രദ്ധിച്ചാ മതി. പണ്ട് ദാഗോന്റെ ക്ഷേത്രത്തിനകത്ത് തമ്പുരാന്റെ തേജസിന്റെ പെട്ടകം വന്നപ്പോ അവൻ മുട്ടും മടക്കി കൈകാലുകൾ ഒടിഞ്ഞ് കാലൊടിഞ്ഞ് നീലം പരിചായതുപോലെ സകല ഇമേജും യേശുവിന്റെ നാമത്തിൽ താഴെ പോകുകയാണ്. ഇന്ത്യയിലെ കോടിക്കണക്കിന് ദുഷ്ട പിശാചികൾ തേജസിന്റെ മുമ്പിൽ താഴെ വീഴുന്നത് നിങ്ങൾ കാണാൻ പോകുകയാണ്. നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട, ഇമേജ് ആയി എഴുന്നേക്ക്. 21 ദിവസത്തെ ഉപവാസം കൊണ്ടൊന്നും അല്ലട കൂട്ട ഇത് താഴെ വീഴുന്നേ. നീ നിന്റെ ഐഡന്റിറ്റിയിലേക്ക് കയറി വരുമ്പോ, നീ ഡാഡിയുടെ ഐഡന്റിറ്റി നിന്നാൽ ഡാഡിയുടെ ഓപ്പോസിറ്റ് എല്ലാം താഴെ പോകും. Come on. കുറച്ച് പേര് ദൈവത്തെ ആരാധിച്ചേ പറ്റത്തുള്ളൂ ഇതിനകത്ത്. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ രൂപങ്ങൾ മുമ്പിലില്ലേ? ഒറിജിനൽ ദൈവത്തിന്റെ രൂപമായ നീ എഴുന്നേറ്റ് നിന്നാൽ ഇത് തകർന്നു തന്നെയാകണം. ഇതിന്റെ ഒരു കൊച്ചു മിനിയേച്ചറാണ് അങ്ങ് മുകളിൽ കർമ്മേലിന്റെ മുകളിൽ കണ്ടത്. ഏകനായി ദൈവത്തിന്റെ ദാസൻ ഒറ്റയ്ക്ക് നിന്ന് ഇസ്രായേലിന്റെ ദൈവമാരാണെന്ന് ഒന്ന് തെളിയിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോ ബാലിന്റെ 850 പ്രവാചകന്മാർ നീലം പരിചായി മാറിയെങ്കിൽ ഇന്ന് രാത്രി ക്രിസ്തുവിന്റെ സഭ മഹത്വത്തോടെ തേജസ്സോടെ എഴുന്നേൽക്കുന്ന നാളിൽ വിശുദ്ധ ബൈബിൾ പറയുന്നു സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ യഹോവയുടെ തേജസ് കൊണ്ട് യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് സർവഭൂമിയും നിറയാൻ പോകുകയാണ്. സ്വർഗമോഹമല്ല നിരാത്രി നിന്റെ അകത്ത് വരേണ്ടത്, എന്റെ പപ്പയുടെ ഇമേജ് തിരിച്ചു പിടിക്കണം. അതുകൊണ്ട് അവിടെ നാള് പ്രത്യക്ഷപ്പെട്ടിട്ട് മക്കളോട് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്ക്, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. Every false image is going to be fall down in the mighty name of Jesus. ഇത് ഞാൻ ഇപ്പോ ഇന്നോ നാളെയോ അടുത്ത 10 വർഷമോ 100 വർഷമോ 1000 വർഷമോ സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ സംഭവിച്ചിരിക്കും. ഭൂമി മുഴുവൻ എന്റെ അപ്പനെ കൊണ്ട് നിറയാൻ പോവാ, അവന്റെ തേജസ് കൊണ്ട് നിറയാൻ പോവാ. എല്ലാ അന്യാരാധനകളും യേശുവിന്റെ നാമത്തിൽ ഇല്ലാതാകുന്നത് ജനം കാണാൻ പോകുകയാണ്. ഒറ്റ വഴിയേ ഉള്ളൂ, നീ ദൈവത്തിന് ഇമേജ് തിരിച്ചു വരണം. നീ ഡാഡിയുടെ ഇമേജ് നിൽക്കുമ്പോ ലോകം മനസ്സിലാക്കും ഇത് കള്ള ഡാഡിയാണ്. നീ ഒറിജിനൽ ഡാഡിയുടെ ഇമേജ് നിൽക്കുമ്പോ ലോകക്കാരൻ മനസ്സിലാക്കും ട്രൂ ഗോഡിന്റെ ഇമേജ് ആണ് ഇതല്ല. അവൻ എടുത്തതിനെ താഴെ എറിഞ്ഞോളും, അവൻ അതിനെ ഉടച്ചോളും. ഗ്ലോറി വെളിപ്പെട്ട ദാഹോൻ വീഴുവന്നേ.
തിരുവനന്തപുരത്ത് ദൈവം തമ്പുരാന്റെ തേജസ് വെളിപ്പെട്ടാൽ ഇവിടുത്തെ മുഴുവൻ ഇരുളിന്റെ വ്യാപാരങ്ങളും മുട്ടുമടക്കി നിന്റെ മുമ്പിൽ വീഴുന്നത്. I believe that one. കർത്താവിനോട് പറഞ്ഞ ഒരു റെവലേഷൻ ഇതാണ്, the power is, the authority is in the image and likeness. അവകാശം ഇരിക്കുന്നത് ഇമേജിലാണ്. വിശ്വസിക്കുന്ന രാമൻ പറ. അതുകൊണ്ട് കർത്താവ് കരയും കടലിനെ ഒക്കെ ചാസി കടലിനെയൊക്കെ അടങ്ങടാന്ന് പറഞ്ഞപ്പോ, കടൽ അടങ്ങിയപ്പോ ശിഷ്യന്മാരവിടെ നിന്ന് പറഞ്ഞത്, You're truly the son of God. അപ്പൊ സൺ ഓഫ് ഗോഡ് ആയതുകൊണ്ട് ഇത് താഴെ പോയത്. അപ്പൊ സൺ ഓഫ് ഗോഡിനെ ഇതിനെ അമർത്താൻ പറ്റത്തുള്ളൂ. കമോൺ, മനസ്സിലാകുന്നുണ്ട്? ഓരോ മിറക്കിൾ കഴിയുമ്പോഴും ലോകത്തിന് പറയാനുള്ളത്, He is the truly the son of God. This is a true image of God. This is a true likeness of. Somebody shout hallelujah. ചരിത്രത്തിൽ ഇന്ന് വരെ ഭൂതങ്ങൾ വേണമെങ്കിൽ നടന്നിട്ടുണ്ടാകാം, മനുഷ്യരാരും വെള്ളത്തിന്റെ പുറത്ത് നടന്നിട്ടില്ല. ഒരു ദിവസം മിശിഹ ഇതിന്റെ പുറത്തോട്ട് വരുമ്പോൾ എല്ലാവരോട് വിളിച്ചു പറഞ്ഞു, You are the son of God. കാരണം സൺ ഓഫ് ഗോഡിന് മാത്രമേ ഇതിന്റെ പുറത്ത് ഇങ്ങനെ നടക്കാൻ പറ്റൂ. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയല്ല, ആരുടെയോ ഹൃദയത്തിന്റെ അകത്തോട്ട് തമ്പുരാൻ ഈ റെവലേഷനെ ഇമ്പാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Receive it in the mighty name of Jesus. This is the rescue of the integrity of your original identity. God is rescuing you. God is redeeming you. Coming back to the reality. Hallelujah. Jesus came to Adonai Parayan Sondathilekku Vannu. Sondakkaru Vannu. Nammalalla Malayalathil Vijayikkunnu Endo. What were thinking that? Avan Sondakkaru Idayilekku Vannu. Sondakkaru Kalanju. Mami Machanum Kalanja Kathayalla Athu. അവൻ സ്വന്തത്തിലേക്ക് വന്നു പറഞ്ഞാൽ മനുഷ്യൻ സ്വന്തം മക്കളുടെ അടുത്തേക്ക് വന്നു. സ്വന്തം ആർക്കോ അവനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഓ, ഇത് മനസ്സ്. ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ജൂ, ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ദ ഹ്യൂമൻ ബീയിങ്. അവൻ ഹ്യൂമൻ ബീയിങ്ങിന്റെ ഇടയിലേക്ക് വന്നു, പക്ഷെ ഹ്യൂമൻ ബീയിങ് മനസ്സിലായില്ല ദിസ് ഇസ് എ ട്രൂ ഇമേജ് എന്ന്. എന്നിട്ട് ദൈവം ഒരു ഓപ്ഷൻ ഓപ്പൺ ഇട്ട് കൊടുത്തു, വിത്തൗട്ട് എനി രജിസ്ട്രേഷൻ, വിത്തൗട്ട് എനി എന്ത് പറഞ്ഞേ, ഓപ്പൺ കോട്ടായിട്ട് കൊടുത്തു. ആരെല്ലാം ഈ ബോഡിയെ കണ്ട്, ആരെല്ലാം ഈ ഇമേജിനെ കണ്ട് ദിസ് ഈസ് മൈ ട്രൂ ഐഡന്റിറ്റി എന്ന് വിശ്വസിക്കുന്നു, അവർക്കൊറ്റ നിമിഷത്തിൽ ദൈവമക്കളകാൻ അധികാരം കൊടുത്തു. ആരെല്ലാം യേശുവിനെ നോക്കിയിട്ട് ഇതാണടാ എന്റെ ട്രൂ, ഇതാണടാ എന്റെ ഒറിജിനൽ എന്ന് വിശ്വസിക്കുന്നു, ആ നിമിഷം അവൻ ദൈവത്തിന്റെ മകനാണ്. Restoring back. ഭയം മാറുക, ഭീരുത്വം മാറുക, മരണം മാറുക, പരാജയം മാറുക, ദാരിദ്ര്യം മാറുക, കഷ്ടപ്പാട് മാറുക, കുടുംബ പ്രതിസന്ധി മാറുക. ഏ, ഇതിനൊക്കെ വേണ്ടിയല്ല ഈ പ്രാർത്ഥന മൊത്തം. ഇന്ന് രാത്രി നിന്റെ ട്രൂ ഐഡന്റിറ്റിയിലേക്ക് ഒന്ന് തിരിച്ചു വാ, മുഴുവൻ പ്രശ്നങ്ങളും നിന്റെ മുമ്പിൽ അവസാനിക്കും. ആമേൻ. It's on kind. Hey, Pilave, നിനക്ക് നിന്റെ തന്നെ കൈൻ്റെ ഉൽപ്പാദിക്കുമ്പോഴേ സ്വർഗം പറഞ്ഞു, നമ്മുടെ സ്വന്തം. ഒരുപാട് കാര്യങ്ങൾ എഴുതിക്കൊണ്ട് വന്ന ഞാൻ പറഞ്ഞോട്ടെ. ഫസ്റ്റ് ബർത്ത് ഫ്രം നിത്യത എന്ന് വന്ന ബർത്ത് അല്ലേ ആദ്യത്തെ ബർത്ത്. സെക്കൻഡ് ബർത്ത് നിന്റെ അമ്മയുടെ ഉദരത്തിൽ. സെക്കൻഡ് ബർത്ത്. തേർഡ് ബർത്ത് is born of the word of God. Alleluia. Born of the word of God. ഇതായിരം പ്രാവശ്യം അറിയാം, പക്ഷെ നിങ്ങൾ ഞാൻ ചിന്തിക്കുന്നതിന് അപ്പുറത്ത് ആ വാക്കിന്റെ അർത്ഥം ഞാൻ വിശ്വസിക്കുന്നു. Born of the word of God. What is the word? The eternal purpose is the word. ദൈവത്തിന്റെ സ്വന്തം നിർണയം എന്ന വാക്കിന്, ദൈവത്തിന്റെ സ്വന്തം നിർണയം എന്നല്ലേ പറഞ്ഞേക്കുന്നത്? അവന്റെ പ്രത്യക്ഷതയിൽ എന്ത് വെളിപ്പെടുന്നു പറഞ്ഞാൽ രണ്ട് കാര്യം വെളിപ്പെടുന്നു. നമ്പർ 1, the God's purpose revealed and God's grace revealed. God's grace രണ്ട് കാര്യം വെളിപ്പെടുത്തുന്നു. നമ്പർ 1, the pre-creation identity of human being. Grace reveals the pre-creation innocence. മനസ്സിലാക്കുന്നുണ്ടോ? Grace celebrates our pre-creation innocence. What is the meaning of pre-creation innocence? സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന
ആ പ്യൂരിറ്റിയിലേക്ക്, ആ നിർമ്മലതയെ ഗ്രേസ് വെളിപ്പെടുത്തുന്നു. ഗ്രേസ് ഇസ് നോട്ട് റിവീലിംഗ് യുവർ സിൻ, ഗ്രേസ് ഇസ് റിവീലിംഗ് യുവർ പ്രീക്രിയേഷൻ ഇൻ എ സെൻസ്. അതുകൊണ്ടാണ് കൃപയുടെ കൂട്ടത്തിൽ വന്നവൻ നീ ബീഡി വലിച്ച് നല്ല വെളിപ്പെടുത്തുന്നത്. Grace will never reveal your sin. Grace will reveal your innocence. നിന്റെ ഡിഫക്റ്റിനെ റിവീൽ ചെയ്യത്തില്ല, പക്ഷെ നിന്റെ ഒറിജിനൽ റിയാലിറ്റി റിവീൽ ചെയ്യും. ഒറിജിനൽ റിയാലിറ്റി റിവീൽ ആയാൽ യു മസ്റ്റ് നോ ദാറ്റ് വാട്ട് ഈസ് യുവർ ഡിഫക്റ്റ്. ഗ്രേസ് സെലിബ്രേറ്റ്സ് യുവർ പ്രീക്രിയേഷൻ ഇന്നസെൻസ്. അതാ ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് ബർത്ത് ഇൻ ഹെവൻ. യുവർ ഡാഡീസ് ചെല്ലക്കുട്ടിയാണ്, ഡാഡിയുടെ കുഞ്ഞുവാവയാ നീ. അവിടെ ഇങ്ങോട്ട് വിട്ടതാ, അതുകൊണ്ടാ ജീസസ് ഇങ്ങോട്ട് വന്നത്. കാണാതെ പോയതിനെ മീനിങ്, ആ കാണാതെ പോകുന്ന പറഞ്ഞ അർത്ഥം എന്താ? ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു, പിന്നെ പോയി. മുമ്പുണ്ടായിരുന്നതും ഇപ്പോൾ കൈവശം ഇല്ലാത്തതിന്റെ പേരാണ് കാണാതെ പോയത്. മാനവരാശിക്ക് യേശു ഇട്ടിരിക്കുന്ന പേര് കാണാതെ പോയെന്ന, മതം ഇട്ടിരിക്കുന്ന പേര് പാപി എന്ന. ആത്മീയത മൂത്തവന്മാരിട്ടിരിക്കുന്നത് നരകത്തിലെ വിറകുള്ളി എന്ന്. സ്നേഹം ഒരു തുരുമ്പോലും ഇല്ലാതെ സ്നേഹം പ്രസംഗിക്കുന്നവർ വിളിക്കുന്ന എന്തുവാ? നാശകോടാലി എന്തും വിളിക്കും. പക്ഷെ ഡാഡി അവിടെ നിന്ന് ഇറങ്ങിട്ട് പറഞ്ഞു, സക്കായി സക്കായി ചുങ്കക്കാരൻ. നാട്ടുകാർ പറയോ മഹാപാതിയ. ഡാഡി പറയും, എന്റെ കാണാതെ പോയ കുട്ടിയാ, മരത്തെ കയറി ഇരിക്കുവാ ഞാൻ പിടിച്ചിറക്കിയത്. മനസ്സിലായില്ലേ? ഞാൻ അവൻ കാട്ടത്തിന്റെ, അവൻ നിങ്ങൾ വിചാരിച്ച അവൻ കാട്ടത്തിന്റെ മറവിരിക്കുന്നത്, അവൻ കാട്ടത്തിയുടെ മറവിൽ നിന്ന് മറഞ്ഞതല്ല. അവൻ എന്റെ ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പോയ കൊച്ചനാ. ഞാൻ അവന്റെ വീട്ടിൽ പാർക്കണം. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ. Listen to me. Do you believe that this word? അവ ലോകത്തിൽ എല്ലാവരും ആരാണ് വാസുദി? ഡാഡി. അതുകൊണ്ടാണ് ജീസസ് ഈ ലോകത്ത് ഇറങ്ങി വന്നിട്ട് എന്താ വെളിപ്പെടുത്തിയേ? 170 പ്രാവശ്യം അങ്ങോട്ട് പറഞ്ഞു, സ്വർഗീയ പിതാവ്, സ്വർഗീയ പിതാവ്. എപ്പൊ പോയാലും എന്തോ പറയാനുള്ളു, സ്വർഗീയ പിതാവ്, സ്വർഗീയ പിതാവ്, സ്വർഗീയ പിതാവ്, സ്വർഗീയ പിതാവ്, സ്വർഗീയ പിതാവ്. ഞാൻ ഇവിടെ പ്രസംഗം ഇടയ്ക്കിടയ്ക്ക് എന്റെ പിള്ളേരെ കാര്യം പറയും, അതുകൊണ്ട് ചിലർക്ക് ഇവിടെ അസൂയ ഉണ്ടെന്ന് എനിക്കറിയാമേ. പിന്നെ നിങ്ങളുടെ പിള്ളേരെ കാര്യം പറയാൻ എനിക്കറിയത്തില്ല, നിങ്ങളുടെ പിള്ളേരുടെ അല്ലേ ഞാൻ താമസിക്കുന്ന. ആമേ. ഈ അപ്പനും മക്കളുടെ ബന്ധത്തിനകത്ത് ഭർത്താവ് ഇങ്ങനെയാണ്, എപ്പോഴും അവരെ കുറിച്ച് പറയാനേ കാണത്തുള്ളൂ. ഡാഡി എപ്പോഴും ജീസസ് വന്നിട്ട് ഞാൻ മൈ ഫാദർ, മൈ ഫാദർ. അപ്പൊ നാട്ടുകാരിലേക്ക് എന്താ പറയുക, പുള്ളിക്ക് മാത്രമേ ഫാദർ ഉള്ളൂ. എന്തിനാണെന്നറിയാം ഇങ്ങനെ മൈ ഫാദർ പറഞ്ഞേക്കുന്നത്? മാനവരാശിയുടെ ഏറ്റവും വലിയ പ്രോബ്ലം, ദേ ആർ ഓഫൻസ്. ദേ ആർ ലിവിങ് ഇൻ ദിസ് വേൾഡ് വിതൗട്ട് ഫാദർ. അവർക്ക് ഗുരുക്കന്മാരുണ്ട്, അവർക്ക് സഭയുണ്ട്, അവർക്ക് ദൈവമുണ്ട്, അവർക്ക് ആലയമുണ്ട്, ബൈബിളുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ഡാഡി ഇല്ല. നമ്മുടെ ഇന്നത്തെ ആത്മീയ ലോകത്ത് ഇത് തന്നെ, സഭാ ഹോളുണ്ട്, സെമിട്രി ഉണ്ട്, ബൈബിൾ കോളേജ് ഉണ്ട്, സെമിനേറി ഉണ്ട്, സെമിത്തേരി ഉണ്ട്. സെമിനാരി സെമിത്തേരി അടുത്താ, കാരണം വേറെ കുറെ സെമിനാരി പോകുന്ന എല്ലാം അടുത്ത് സെമിത്തേരിയിലോട്ടാ. ഇതെല്ലാം ഉണ്ട്, പക്ഷെ എന്ത് മാത്രമില്ല, ഫാദർ ഇല്ല. അതിന്റെ എല്ലാ കുഴപ്പവും നമ്മുടെ എല്ലാം ഉണ്ട്, നമ്മുടെ അകത്ത് മൊത്തം അനാഥത, എല്ലാ പാപത്തിന്റെ റീസൺ ബിക്കോസ് ദേ ഡോണ്ട് ഫീൽ ദാറ്റ് ദേ ആർ ഓർഫൻസ്. ഓർഫൻസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽസ്. നല്ല അപ്പന്റെ കയ്യിൽ വളർന്നവർ ഒരിക്കലും ഒരു ക്രിമിനൽ ആവത്തില്ല, ബിക്കോസ് പേരന്റിംഗ് എന്ന് പറയുന്നത് മിക്കവാറും 90% ഓഫ് ക്രിമിനൽ മെന്റാലിറ്റിയെ കുഞ്ഞുങ്ങളിൽ നിന്ന് അകറ്റിക്കളയും. ദ ഹ്യൂമൻ ബീങ്സ് ആർ ഫാദർലെസ് ഓർഫൻസ്. ദാറ്റ്സ് വൈ ജീസസ് കെയിം ദിസ് വേൾഡ് ആൻഡ് സേഡ് യു ഹാവ് എ ഫാദർ. കള്ളന്മാരും കുള്ളക്കാരെല്ലാം ഫ്രണ്ടി വന്നിരിപ്പുണ്ട്. അവർ പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, സ്വർഗസ്ഥനായ നമ്മളാരും എന്തോ പറയും, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ പറഞ്ഞ് സഭയെ വരാമെങ്കിൽ മാത്രം പിതാവ് എന്ന് പഠിച്ചാൽ, അതാ ദൈവത്തിന്റെ ഒരു പിതാവ്, അല്ലാതെ എല്ലാം ദൈവത്തിന്റെ പിതാവ് മക്കളൊന്നുമല്ല. ദൈവത്തിന് മക്കളുണ്ട്, പ്രിയ മക്കളുണ്ട്. അത് നീ നിന്നെ നിന്റെ സ്വഭാവം ദൈവത്തിന്റെ അടുത്ത് നീ എഴുതി ചേർക്കാതിരിക്കും. നീ പണ്ട് മുതലേ തുടങ്ങിയതാണ് നിന്റെ സ്വഭാവം, ആ ദൈവം എന്ന് വിചാരിച്ചേക്കാം. ദൈവത്തിന് പ്രിയ മക്കളുണ്ട്, അപ്രിയ മക്കളുണ്ട്. ദൈവത്തിന് ഒറ്റ മക്കളുണ്ട്, കാരണം ദൈവം തമ്പുരാൻ ഒരു ദൈവത്തിന് മൂന്നാല് ഭാര്യയില്ല. അതുകൊണ്ട് നിനക്ക് മൂന്നാല് ഭാര്യ ഉള്ളതുകൊണ്ട് ആദ്യത്തെ ഭാര്യ പ്രിയ മക്കളും രണ്ടാമത്തെ ഭാര്യ അപ്രിയ മക്കളുമായത്. കള്ള് കുടിച്ച് റോഡിൽ കിടക്കുന്ന അവനും ദൈവത്തിന്റെ പ്രിയമോ തന്നെ. കള്ള് കുടിക്കാതെ ഇതിനകത്ത് വന്നിരുന്നിട്ട് അവനേക്കാൾ മേച്ചനായിട്ടിരിക്കുന്ന നീയും ദൈവത്തിന്റെ പ്രിയം തന്നെ.
അവന്റെ ഡാഡി അറിഞ്ഞു, നീ ഡാഡി അറിഞ്ഞു ആർക്കറിയാം. സത്യത്തിൽ ഏറ്റവും വലിയ ആദ്യ സുവിശേഷം പ്രസംഗിക്കുന്നത് മുടിയൻപുത്രനോടല്ല, ആദ്യ സുവിശേഷം പ്രസംഗിക്കുന്ന മൂത്ത മോനോടാ. മുത്തരിക്കണ്ട മൈതാനത്തിലല്ല വാസ്തവത്തിൽ സുവിശേഷ പ്രസംഗം നടത്തുന്നത്, നമ്മുടെ എല്ലാ സഭാഹോളിനകത്താണ്. കാരണം മൂടിയംപുത്രന്റെ മൂത്തവൻ ചർച്ചയിൽ പോയി, അവൻ ഇന്ന് വരെ സുവിശേഷം കേട്ടിട്ടില്ല, അവനാണ് ആദ്യം സുവിശേഷം കേൾക്കേണ്ടത്. ആരാണ്ടൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നു, മൂത്തമോനാന്നു. മൂത്ത മോൻ നിങ്ങൾ വന്നില്ല, നമ്മുടെ 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 കരിസ്മാറ്റിക് പെന്തക്കോസ്റ്റൽ ക്രിസ്ത്യൻ ഗോസ്പൽ ഓറിയന്റഡ് ചർച്ചസിനകത്ത് ഒന്നും പിണങ്ങണ്ട, പ്യുവർ ഗോസ്പൽ വന്നിട്ടില്ല. നമ്മൾ കേട്ടത് കുറച്ച് ലീഗലിസ്റ്റിക്കിന്റെ പാണ്ഡക്കെട്ട. പരീക്ഷന്മാരെ കുറിച്ച് കർത്താവ് പറഞ്ഞോണ്ട്, നിങ്ങൾക്ക് ചുമക്കാൻ പറ്റാത്ത പാണ്ഡം ആരാ ചുമപ്പിക്കുന്നത്? അതിന് യഥാർത്ഥത്തിൽ മെസ്സേജ് ബൈബിൾ, നിങ്ങൾ വീട്ടിൽ പോയി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. മെസ്സേജ് ട്രാൻസ്ലേഷൻ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ഫുഡ് അമ്മമാർക്ക് കൊടുക്കത്തില്ല, പക്ഷേ 150 പേർക്ക് കൊടുക്കാവുന്ന ഫുഡ് അമ്മമാരെ കൊണ്ട് ചുമപ്പിക്കും. ആരും ഉണ്ടെന്നില്ല ഒരാൾ, മനസ്സിലായില്ലേ? ഒരു ബിരിയാണി തന്നാൽ എനിക്ക് സന്തോഷമായിട്ട് വീട്ടിൽ പോകാം, പക്ഷെ എന്നെ കൊണ്ട് ആ ഒരു ബിരിയാണി ഇവന്മാർ തരൂല. ഒരു 150 ബിരിയാണിയുടെ ഒരു കെട്ടെടുത്തിട്ട് എന്റെ തല വെച്ചിട്ട് പറയും, ദൈവം നിനക്ക് തന്നാ കൊണ്ടുപോകാം. ഇവിടുത്തെ മതങ്ങളും പള്ളിയെല്ലാം കാണിക്കുന്നത് ഇങ്ങനെയാ. വാസ്തവം നിങ്ങൾ, നീ ഇന്ന് വരെ ആ ബിരിയാണി തിന്നിട്ടില്ല. ഈ പാണ്ഡക്കെട്ടൻ താഴെ വെച്ച് അതിനകത്തൊരു ശകലം എടുത്ത് തിന്നാൻ അവർ സമ്മതിക്കത്തുമില്ല. കാരണം ഈ ചുമക്കുന്നതിന്റെ പേര് അവരിട്ടിരിക്കുന്നു പത്മോപദേശം. എനിക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് വാക്കുകള, പത്യോപദേശം. എന്താ പത്യോപദേശം? വാട്ട് ഈസ് പത്യോപദേശം? പത്യം നോക്കി ഉപദേശിക്കുന്നത്. കാപ്പി കുടിക്കരുത്, ആ ശരി. പഞ്ചസാര തിന്നരുത്, ഇതല്ലേ ഈ ആയുർവേദം മരുന്നെടുക്കുമ്പോ പത്യമില്ലേ? ബിരിയാണി ചുമപ്പിക്കുക പാവങ്ങളെ കൊണ്ട്. ഞായറാഴ്ച രാവിലെ പാവങ്ങൾ എന്തിനാ വരുന്നത്? ഉദ്ദേശി കൊടുക്കുന്ന ബിരിയാണിയുടെ കുട്ടുകൾ ചുമക്കാൻ. ആ കുട്ടുക എടുത്ത് തല വെച്ചുകൊണ്ട് നടക്കുക, തിങ്കൾ ചൊവ്വ ബുധൻ അവസാനം നടു ഒടിഞ്ഞ് ശനി വെള്ളിയാഴ്ച ഉപവാസത്തെ വരും ആമേ. കാരണം തിന്നിട്ടില്ല, അതുകൊണ്ടല്ലേ ഉപവാസം. ജീസസ് ഇങ്ങോട്ട് വന്നിട്ട് ആർക്കും ഭാരം വെച്ചില്ല. ജീസസ് പറഞ്ഞവരുണ്ട്, എന്റെ മുഖം മൃദുവാണ്, എന്റെ ചുവട് ലഘുവാണ്. എടാ ഞാൻ ഒരുത്തന് മുഖം വെച്ചാൽ അവൻ അത് ഈസി ആയിട്ട് കൊണ്ടുപോകും. രാമേൻ പറ, കരമുയർത്തി രാമേൻ പറഞ്ഞാട്ടെ. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത, നിങ്ങളെ കൊണ്ട് അനുസരിക്കാൻ പറ്റാത്ത, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു പ്രസംഗം നിങ്ങൾ കേട്ടോ, അത് വെറും ബിരിയാണി ചുമപ്പാണ്. നിനക്ക് തിന്നാൻ പറ്റുന്ന ഒരു പീസ് കൈ കിട്ടിയാൽ സ്തോത്രത്തോടെ വാങ്ങിയത്, അതാണ് ഒറിജിനൽ. ഒരു ഊമക്കത്ത് ഇന്നലെ എനിക്ക് കിട്ടി, ദശാംശം എന്ന് പറഞ്ഞ് തുറന്നു നോക്കി ഊമക്കത്ത. കത്തിനകത്ത് എഴുതിയിരുന്നു, കറക്റ്റ് സമയത്തിന് യോഗം നിർത്തിയില്ല, ഞാൻ ഇറങ്ങി പോകുന്നേ. ആരാന്നറിയത്തില്ല, സ്നേഹമുള്ള ആളാ ആരാണ്, അതുകൊണ്ട് സ്നേഹത്തോടെ എന്ന് പറഞ്ഞിട്ട് കുത്തിട്ടു. ഞാൻ ആളിന് 4 കുത്തെന്ന് പേരിട്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പ്രേമലേഖനം പോലും കിട്ടാത്ത എനിക്ക് ഊമക്കത്ത് കിട്ടി പാസ്റ്റായ ശേഷം. ആ വിസിലടിച്ചവൻ തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ തന്നാട്ടെ ദയവായി. ഓക്കെ, സമയത്തിന് നിർത്തിയേക്കാം വണ്ടി. ഐ ലവ് ദം, ഐ അപ്രീഷിയേറ്റ് അവരുടെ വാക്ക് മാനേജ് ചെയ്യാൻ. കറക്റ്റ് 10 മിനിറ്റ്സ് ആണ് നിർത്തും. കരം വിത്തിരി ഹല്ലേലൂയ പറഞ്ഞാലും ഞാൻ ഇൻട്രോ മാത്രമേ പറഞ്ഞുള്ളൂ. നിന്റെ ഫാദർ മദറും അവരൊന്നായപ്പോൾ, അവരുടെ ജീവിതത്തിൽ നീ ഉരുവായപ്പോൾ, ദൈവത്തിന്റെ ഡിവിനിറ്റി, എറ്റേണൽ മാൻ എൻട്രഡ് ഇൻടു ദാറ്റ് വോംബ്. ആമേൻ. പറന്നു തീർന്നിട്ടില്ല. മൂന്നാമത്തെ ബർത്ത്, ബോൺ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ശബ്ദവർത്തി പറ, ബോൺ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. വാട്ട് ഇസ് ദ വേർഡ് ഓഫ് ഗോഡ്? ദ ലോഗോസ് ഓഫ് ഗോഡ്. ദ ലോഗോസ് ഓഫ് ഗോഡ്, വേർഡ് ഓഫ് ദ ലോഗോസ് ഓഫ് ഗോഡ്, word of the eternal intent of God. Oh, born of the eternal logos of God.
ഐഡന്റിറ്റിയിൽ വെളിപ്പെട്ടു വന്ന ലോഗോസായവന്റെ തനി സ്വരൂപമായി പിറന്നവർ. That is the third birth. അതുകൊണ്ടാണ് ജീസസ് പറഞ്ഞൊരു വാക്കുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കും. വചനം കൊണ്ട് ജീവിക്കും, വചനം കൊണ്ട് ജീവിക്കും, വചനം കൊണ്ട് ജീവിക്കും മനുഷ്യൻ. എന്ത് ഇതിന്റെ അർത്ഥം? സൈറ്റാനോട് പറയട, സൈറ്റാനെ നീ ഇന്നലെ വരെ കണ്ടത് അധ്വാനിച്ച് ലേബർ ചെയ്ത് കഷ്ടപ്പെട്ട് ഫുഡ് കൊണ്ട് ജീവിക്കുന്ന ഗ്രൂപ്പിനെ അല്ലേ, പക്ഷെ ഇനി മുതൽ നീ കാണാൻ പോകുന്നത് ദ റിയൽ ഫുഡ് കൊണ്ട് ജീവിക്കുന്ന വേറൊരു ഗ്രൂപ്പിനെയാ. ട്രൂ ഐഡന്റിറ്റി ജീവിക്കാൻ പോവും. Eating the food, orka para, eating the word, vachanatte tinnuka, shakathara bauriya. What is the meaning of vachanatte tinnuka? Vachanavum neeyum onnaaguka. That's what the Bible says. Balyakkar thalannu veedum, ethra perku santhosham undu inathu, yavvanakkarum idaru veedum. Yehovaye kaathirikkunnavar shaktiye pudukkum. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ക്ഷീണിച്ചു പോകാതെ നടക്കുകയും തളർന്നു പോകാതെ ഓടുകയും ചെയ്യും. Most of the people think that this is fasting. Yeah, yes. That yes is from the majority people. Wherever I go, I'll get the same message. Same yes from every Christians. Because they are thinking, അവർ ചിന്തിക്കുന്നത് എങ്ങനെയാ? Fasting is waiting upon the Lord. Kathirikkunnathan shuddhimanmarella paattu vaadathille kathirippiyogam waiting upon the Lord. That is not waiting. Wait enna vaakkinte koduthirikkunna original meaning kava. Kava, kava means pinni pinanjirikka. രണ്ട് യഹോവ, ഇത് നീ. ഇതിനകത്ത് യഹോവ ഏതാ? നീ ഏതാ? പിടികിട്ടിയില്ല. ഇതിങ്ങനെ രണ്ട് 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 പേഴ്സണാലിറ്റീസ് പിന്നിപ്പിണയ്യ. യഹോവയെ കാത്തിരിക്കാന്ന് പറഞ്ഞാൽ യഹോവയ്ക്കുണ്ട് എവിടെയെങ്കിലും പോയി കുത്തിയിരിക്കാന്നല്ല, യഹോവയോട് ചേർന്ന് പിന്നിപ്പിണഞ്ഞിരുന്നാൽ അവന്റെ തോട്ട് നിന്റെ തോട്ട്, അവന്റെ ഇന്റൻഷൻ നിന്റെ ഇന്റൻഷൻ, അവന്റെ ചിന്ത നിന്റെ ചിന്ത, അവൻ പറഞ്ഞത് നീ പറയുന്നു. ആ ഇങ്ങനെ ഇരുന്ന നീ നടക്കും എന്നല്ല പറഞ്ഞത്, നീ പറക്കും. ശബ്ദം ഉയർത്തി ആർപ്പിട്ടൊന്ന് സ്തോത്രം ചെയ്തേര്. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർക്ക് നടക്കാൻ പറ്റൂല, കാരണം ട്രൂ ഐഡന്റിറ്റി. What is the meaning of kava? Kava means identifying with that person, eating that person, emerging into that person. Christ in you, you are in Christ. Nobody can separate that bond. You are twinning together, twinning. ഇങ്ങോട്ട് നോക്ക്, ഇതാണ്. അല്ലാതെ പട്ടിണിക്ക് ഇങ്ങനെ കുത്തിയിരിക്കുന്നതല്ല. എന്താ ഇതിനകത്ത്? ഇതിനകത്ത് യഹോവ ഏതാ നിനക്ക് പറയാൻ പറ്റൂ? യഹോവയുടെ വയറേതാ? നിന്റെ വയറേതാ? ഇതല്ല ഈ വയറിന്റെ കാര്യം പറഞ്ഞത്. Can you identify the Jehovah's wire and your wire? Nobody can. That means I don't know, brother, because both are same. ആദിന്റെ ജീവൻ ഇതിന്റെ അകത്തൂടെ, ഇതിന്റെ ജീവൻ അതിന്റെ അകത്തൂടെ, ആ ഐഡന്റിറ്റി ഈ ഐഡന്റിറ്റി അകത്തൂടെ. ഹലോ. കാരണം ഇതിനകത്ത് യഹോവയ്ക്ക് എന്തെങ്കിലും വന്നാൽ നിനക്കും വരും. യഹോവ എന്തെങ്കിലും തൊട്ടാൽ നിന്നെ തൊടും. ദൈവത്തിൽ എന്തെങ്കിലും ഉണ്ടോ അതെല്ലാം നിന്നിലും ഉണ്ട്. കാരണം നീ ഒന്നായിട്ടിരിക്കുക. ഇങ്ങനെ ഇരിക്കുന്നവർ പറഞ്ഞു, അവർ ഒരിക്കലും ക്ഷീണിച്ചു പോകത്തില്ല, അവർ ഒരിക്കലും തളർന്നു പോകത്തില്ല. അവർ കഴുകന്മാരുണ്ടെങ്കിൽ ഒന്ന് ശബ്ദിച്ചേ, കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരാം.
കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ട്രൂ ഐഡന്റിറ്റിയിലേക്ക് ഒരു മടങ്ങിപ്പോക്ക്, യാഥാർത്ഥ്യത്തിലേക്ക് ഒരു തിരിച്ചു പോക്ക്. ഇന്ന് രാത്രി സാധ്യമാണ്. ഈ ഹോളിനകത്ത് ദേശം ചെയ്യാൻ പോവുക. എത്ര പ്രേക്ഷകർ നന്ദി പറയുന്നുണ്ട്. താങ്ക് യു ഡാഡി, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ്. ഹല്ലേലൂയ. ലാസ്റ്റ് ഒരു ഭാഷയോടെ ആ വാക്യം ഞാൻ വായിക്കാൻ പോവാ. നിങ്ങളുടെ മനസ്സിൽ വേണ കുറിച്ച്, ഹി റെസ്ക്യൂഡ് ദ ഇന്റഗ്രിറ്റി ഓഫ് ഒറിജിനാലിറ്റി ആൻഡ് റിവീൽഡ് ദാറ്റ് വി ഹാവ് ഓൾവേസ് ബീൻ ഹീസ് ഓൺ ഫ്രം ദ ബിഗിനിങ് ഈവൻ ബിഫോർ ദ ടൈം വാസ്. This has nothing to do with anything we did to qualify or disqualify ourselves. We are not talking religious good works or karma here. Jesus unveils grace to be the eternal intent of God. Oh, grace celebrates our pre-creation innocence and now declares our redeemed with God in Jesus. Redeemed union in Christ Jesus. We are united with Christ. Oh, united with Christ. You are Christ. Can you say amen? You are Christ in your family. Karena you are God's own kind. Plavinte kuruvil ninnu varuna plavam same aa. Same quality. You are God's own kind. You are daddy's chellakutti. Your daddy's beloved child. Karam uyirthi amen parayo. Veetukarku naattukarku nee kaashin velayillathaala, pakshe nee devadi devathinte sondamona shreshthanaanu maanyanaanu. Karam ethi hallelujah. Avarokke paranjal orumichu prarthikkan povu. Kannadachatte swargi.